प्यारे बच्चों आदाब प्रियप्पेट्ट कुट्टिकळे एल्लावर्क्कुम उर्दू भाषयुडे पुतिय ओरु क्लासिलेक्क स्वागतम नम्मल ई वर्षत्ते आद्यत्ते क्लास आरंभिक्कुम्पोल नमुक्कोरु दुआ चोल्लिक्कोंड ओरु प्रार्थन चोल्लिक्कोंड नम्मुडे क्लास आरंभिक्काम एल्लावरुम ओरु 30 सेक्कंड समयम ओन्न एझुन्नेट्टु निन्न ई दुआयिल पंकुचेरुक मेहर्बानी करके सब लोग उठिए। ये मत कहो खुदा से मेरी मुश्किलें बड़ी हैं, ये मत कहो खुदा से मेरी मुश्किलें बड़ी हैं, ये मुश्किलों से कह दो मेरा खुदा बड़ा है। പ്രയാസങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവിധ തരത്തിൽപ്പെട്ട പ്രയാസങ്ങളുണ്ട് നമുക്ക്. കൂട്ടുകാരെ കാണാൻ പറ്റാത്തതിന്റെ, സ്കൂളിൽ പോകാൻ പറ്റാത്തതിന്റെ, കൂട്ടുകാരോട് പോയി കളിക്കാൻ പറ്റാത്തതിന്റെ, അങ്ങനെ കൃത്യമായി പഠിക്കാൻ പറ്റാത്തതിന്റെ, അങ്ങനെ നൂറുകൂട്ടം പ്രയാസങ്ങൾ. മുതിർന്നവർക്ക് അവരവരുടേതായിട്ടുള്ള പ്രയാസങ്ങൾ, ചിലർക്ക് കൊറോണയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. നമ്മളെ ദുആയിൽ നമ്മൾ പ്രാർത്ഥിച്ചത് ഈ പ്രയാസങ്ങളുടെ ഭാണ്ഡക്കെട്ട് ദൈവത്തിന്റെ മുമ്പിലേക്ക് അഴിച്ചുവെക്കാതെ പ്രയാസങ്ങളോട് പറയുന്നു, എന്റെ ദൈവം ശക്തനാണ്, ഈ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരാൻ കഴിവുള്ളയാളാണ് ദൈവം എന്ന് ഞാൻ ഈ പ്രയാസങ്ങളോട് പറയും എന്നാണ് നമ്മൾ ദുആയിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ പ്രയാസങ്ങൾ താനെ ഇല്ലാതാകുന്നതായിട്ട് നമുക്ക് കാണാം. എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ചില പുതിയ വാക്കുകളൊക്കെ കാലഘട്ടത്തെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു അല്ലേ? കോവിഡ്, കൊറോണ, ഇങ്ങനെ ചില പുതിയ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു. ഈ കാലഘട്ടത്തിനോടൊപ്പം പാലിക്കേണ്ട കുറേ നിയമങ്ങളും ഉണ്ട്. ആ നിയമങ്ങളൊക്കെ എല്ലാവരും പാലിക്കാറുണ്ടോ? ഏതൊക്കെയാണ് ആ നിയമങ്ങൾ? സോപ്പ്, മാസ്ക്, സാമൂഹിക അകലം. ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. 1980 എഴുതപ്പെട്ട ഒരു ഉർദു കവിതയിൽ ഈ കൊറോണ കാലത്തും നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഉർദു പണ്ഡിതനും പ്രഭാഷകനുമായ ശ്രീ അബ്ദുൾ സമദ് സമദാനി അവർ ഇതിന് ഒരു ചെറിയ വിശദീകരണം നൽകുന്നുമുണ്ട്. അതിന്റെ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? നമുക്ക് വീഡിയോ കാണാം. മുഖപടം അണിയാതെ പുറത്തിറങ്ങി നടക്കരുത്. നിഖ്ലോന ബേ നഖാബ്, മുഖപടം അണിയാതെ, മാസ്ക് അണിയാതെ പുറത്തിറങ്ങരുത്. സമാന ഖറാബ് ഹെ, കാലം മോശമാണ്. 1980 പങ്കജ് ഉദാസ് പാടിയ ഈ ഗസൽ, അതിനുമുമ്പ് മുംതാസ് റാഷിദ് എഴുതിയ ഈ ഗസലിലെ ആദ്യത്തെ വരി എത്രത്തോളം ഇന്നത്തെ ലോക സാഹചര്യത്തിന്, നമ്മുടെ പരിസരത്തിന്, നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം അത് പരസ്പര പൂരകമായി ചേർന്ന് നിൽക്കുന്നു എന്ന ഭാഗം ഞാൻ എന്റെ പ്രിയ സഹോദരങ്ങൾക്ക് വിടുകയാണ്. മാസ്ക് ധരിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ കേട്ടത്. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങരുത്, അതിനെ പറ്റിയാണ് നമ്മൾ വീഡിയോയിൽ കേട്ടത്. കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ അകലം പാലിച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ കളികളൊക്കെ പരമാവധി നമ്മൾ വീടുകളിലേക്ക് ഒതുക്കുക. പച്ചക്കറി തോട്ടങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കാൻ അച്ഛനമ്മമാരെ സഹായിക്കുക. പല വർഷ തൈകൾ വെച്ചുപിടിപ്പിക്കുക, കൂടുതൽ വായിക്കുക. അങ്ങനെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക. അതാണ് ഈ കോവിഡ് കാലത്ത് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മളെ പഠനത്തിലും കുറെ വ്യത്യാസം വന്നു. എന്ത് മാറ്റമാണ് പഠനത്തിൽ വന്നിരിക്കുന്നത്? പഠനത്തിൽ വന്ന മാറ്റം പഠനം ഓൺലൈനായി എന്നാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാതിരുന്ന ചില പുതിയ സാങ്കേതിക രീതികളൊക്കെ പഠനത്തിലേക്ക് വന്നു ചേർന്നു. ഇപ്പോൾ നമ്മളായിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടാണ് മാനന്തവാടി രൂപത വിദ്യാഭ്യാസ ഏജൻസി തയ്യാറാക്കിയിരിക്കുന്ന പുതിയൊരു സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉറുദു ഭാഷയുടെ പ്രത്യേകതകൾ? കഴിഞ്ഞ വർഷം നമ്മൾ ഉറുദു ഭാഷയുടെ പ്രത്യേകതകളെ പറ്റിയിട്ട് പഠിച്ചിരുന്നു. ഒരു ഭാഷയെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. മലയാള ഭാഷയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ആലോചിക്കുക നമ്മുടെ അമ്മയെ പറ്റിയായിരിക്കും. കാരണം മലയാള ഭാഷ നമ്മൾ ആദ്യം പഠിച്ചത് നമ്മുടെ അമ്മയിൽ നിന്നാണ്. ഉറുദു ഭാഷയെ പറ്റി പറയുമ്പോൾ ഉറുദു ഭാഷയുടെ ചില പ്രത്യേകതകൾ, ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരും.
അപ്പോ ഉറുദു ഭാഷ അതിന്റെ പ്രത്യേകതകൾ ഒന്ന് പുസ്തകത്തിൽ ഒന്ന് നോട്ട്ബുക്കിൽ ഒന്ന് അക്കൗണ്ട് ഇങ്ങനെ എഴുതി വെക്കുക. ഏതൊക്കെയാണ് ഉറുദു ഭാഷയുടെ പ്രത്യേകതകൾ, നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതൊന്ന് ഉച്ചത്തിൽ പറയുക എന്തൊക്കെയാണ് ഉറുദു ഭാഷയുടെ പ്രത്യേകതകളെന്ന്. അപ്പോഴേക്കും സാറിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രസന്റേഷൻ കാണിക്കാം. എന്നിട്ട് നമുക്ക് ഉറുദു ഭാഷയുടെ പ്രത്യേകതകൾ ഒന്ന് ചർച്ച ചെയ്യുകയും ചെയ്യാം. എന്തൊക്കെയാണ് ഉറുദു ഭാഷയുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഉറുദു ആലമി സബാൻ ഹേ. ഉറുദു ഒരു വിശ്വഭാഷയാണ്. വിശ്വഭാഷ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുക ഇംഗ്ലീഷ് ഭാഷയെ പറ്റിയാണ്. എന്നാൽ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ലോകത്ത് മൂന്നാം സ്ഥാനത്ത് സംസാരിക്കപ്പെടുന്ന ഭാഷയാണ് ഉറുദു ഭാഷ. ഹിന്ദുസ്ഥാനി എന്നും ഇത് അറിയപ്പെടുന്നു. ഭാരതത്തിൽ രൂപം കൊണ്ട ഉറുദു ഭാഷ 1750 ഉറുദു എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. അറേബ്യൻ രാജ്യങ്ങളിലെ കമ്പോള ഭാഷയും ഇംഗ്ലണ്ടിലെ നാലാമത്തെ സംസാര ഭാഷയുമാണ് ഉറുദു. ഗസലുകൾ. ലോകഹൃദയത്തിൻ്റെ നെഞ്ചിലേക്ക് സംഗീതത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച ഭാഷയാണ് ഉറുദു. അറബി ഗാനശൃംഖലയായ ഖസീദയിൽ നിന്നാണ് ഗസൽ എന്ന ഗാനശൃംഖലയുടെ തുടക്കം. ഇന്നും ലോകത്ത് നാനാഭാഗങ്ങളിലും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഗസലുകൾക്ക് ആരാധകർ ഏറെയാണ്. ഉറുദു മീഠി സബാൻ ഹെ. ഉറുദു ഭാഷ മധുരമുള്ള ഒരു ഭാഷയാണ്. ഉറുദു ഭാഷയുടെ പ്രയോഗങ്ങൾക്കും സംഗീതത്തിനും നല്ല മാധുര്യമുണ്ട്. നമുക്ക് പ്രസിദ്ധമായ ഈ ഗാനമൊന്ന് ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചത് എൻ്റെ ഭാരതമാണ്. മസ്ഹബ് നഹി സിഖാത്ത അപസ് മേ ബൈർ രഖന. ഞങ്ങൾ പരസ്പരം ശത്രുത വെച്ച് പുലർത്താൻ പഠിപ്പിക്കുന്നില്ല എന്ന് പാടിയ ദേശസ്നേഹത്തിൻ്റെ ഭാഷയാണ് ഉറുദു ഭാഷ. ഇൻകുലാബിൻ്റെ ഭാഷയാണ് ഉറുദു ഭാഷ. ഇതൊരു വിപ്ലവത്തിൻ്റെ ഭാഷ കൂടിയാണ്. അനീതിക്കെതിരെ മുഷ്ടി ചുരുട്ടി നെഞ്ചുറപ്പോടെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചു പറയാൻ, ലോകത്തിന് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്ത വിപ്ലവത്തിൻ്റെ ഭാഷയാണ് ഉറുദു ഭാഷ. വതൻ പരസ്തി അവർ ആസാദി കാ ജബാൻ. ദേശസ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഭാഷയാണ് ഉറുദു ഭാഷ. സ്വാതന്ത്ര്യ സമരകാലത്ത് എഴുതപ്പെട്ടതും ഇന്നും പ്രസക്തവുമായിട്ടുള്ള രണ്ട് വരികളാണ്. സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മേ ഹേ ദേഖ്ന ഹേ സോർ കിത്ന ബാസുവോ കാതിൽ മേ ഹേ. ഇതാ ഞാൻ നിർഭയനായി മരണത്തിലേക്ക് നടന്നെടുക്കുന്നു, നോക്കട്ടെ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ശത്രുക്കളെ വെല്ലുവിളിച്ച വരികളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്കൊരു വീഡിയോ കാണാം. അങ്ങനെ മധുരമുള്ള സ്നേഹത്തിൻ്റെ ദേശസ്നേഹത്തിൻ്റെ ഉറുദു ഭാഷ, വിപ്ലവത്തിൻ്റെ ഉറുദു ഭാഷ നമുക്ക് കൂടുതൽ പഠിക്കണം. ഉറുദു ഭാഷ എല്ലാവരും പഠിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഭാരതത്തിലുടനീളം സഞ്ചരിക്കുവാൻ ഉറുദു ഭാഷ നമ്മെ സഹായിക്കും. എന്തുകൊണ്ടാണ് ഉറുദു ഭാഷ നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്? മുടിവെട്ട് മുതൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ മുതൽ എല്ലാ മേഖലകളിലും ഇന്ന് അതിഥി തൊഴിലാളികളുടെ സ്വാധീനം കാണാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് അതിഥി തൊഴിലാളികൾ ജോലിക്ക് വരാറുണ്ട്. അവരുടെ മാതൃഭാഷയായ ഉറുദു ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ആശയവിനിമയം ചെയ്യാൻ സാധിക്കും. അതിഥി തൊഴിലാളികൾ ആരെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് വരുന്നു, അവർ നിങ്ങളോട് ചില പാനിലേക്കാവോ ടേപ്പിലേക്കാവോ
അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഉറുദു ഭാഷ മനസ്സിലാക്കി എന്നാണ് അർത്ഥം. മാത്രമല്ല ഇന്ത്യയിൽ കേരളത്തിൽ ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉറുദു ഭാഷ സംസാരിക്കുന്ന ആളുകളെ ധാരാളം നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് നമ്മളെപ്പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ പെൺകുട്ടിയെ പറ്റിയുള്ള വാർത്ത വന്നത്. ആ വാർത്തയുടെ പ്രസക്തമായ ഒരു ചെറിയ ഭാഗം കോവിഡ് 19 എന്ന മഹാമാരിയുടെ സമൂഹ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ ബ്രേക്ക് ദി ചെയിൻ പദ്ധതിക്ക് പ്രചാരണം നൽകുകയാണ് ഫാത്തിമ നിത. അതിഥി തൊഴിലാളികൾക്കിടയിലും അവരുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും ബോധവൽക്കരിക്കുന്നതിനായിട്ടാണ് ഉറുദു ഭാഷയിൽ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഉറുദു ഭാഷ മാത്രം അറിയുന്ന നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഓരോ പ്രദേശത്തുമുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ആ, കവിത പഠിച്ചു. പിന്നെയോ? പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ വർഷം. എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? നോട്ട്ബുക്കിൽ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ വർഷത്തെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറുദുവിൽ ഞാൻ ഇതൊക്കെ പഠിച്ചു, ആ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതുക, എന്നിട്ട് ഒച്ചത്തിൽ പറയണം. ഇനിയും കുറച്ച് ആൾക്കാർ, തീരെ പറയാതെ ഇരിക്കുന്ന ആൾക്കാരെ കുറച്ച് പേരെ കാണുന്നുണ്ട്. അപ്പോ ഒന്ന് ഉച്ചത്തിൽ പറയണം. നിങ്ങൾ അത് എഴുതി ഉച്ചത്തിൽ പറയുമ്പോഴേക്കും സ്ക്രീനിൽ ആ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളുടെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആദ്യം നമ്മൾ പഠിച്ചത് അതെ, കവിതയാണ്, നസമാണ്. ഏത് നസമായിരുന്നു ആദ്യം നമ്മൾ പഠിച്ചത്? അമ്മി അമ്മി എന്ന നസമാണ്. ആ നസത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് സാറ് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അമ്മി അമ്മി ആവോന മുജ്കോ ദൂത്ത് പിലാവോന പ്യാരി അമ്മി ആവോന മുജ്കോ ലോരി സുനാവോന, നാല് വരികളാണ് ഇട്ടിരിക്കുന്നത്. കവിതയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനമാണ് നമ്മൾ ചെയ്തത്, ആദ്യം ചെയ്തത്? ആ ശരിയാണ്, കവിതയുടെ ഈണം നൽകുന്ന പ്രവർത്തനമാണ് ചെയ്തത്. അമ്മി അമ്മി ആവോന, വ്യത്യസ്ത തരത്തിൽപ്പെട്ട ഈണങ്ങൾ നമ്മൾ നൽകി, എന്നിട്ട് അതിൽപ്പെട്ട നല്ലൊരു ഈണം നമ്മൾ തിരഞ്ഞെടുത്തു. പിന്നെ വേറെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തേ ഒന്ന് ശ്രദ്ധിക്കൂ. ഇത് കവിതയുമായി ബന്ധപ്പെട്ട് ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇഷാരോക്ക് മതച്ചെ മസുരവനായ, നമ്മുടെ സൂചനകൾ ഉപയോഗിച്ച് വരികൾ കൂട്ടിച്ചേർക്കും. അമ്മി അമ്മി ആവോന മീഠാ മുജ്കോ ഖിലാവോന, അമ്മി അമ്മി ആവോന ലഡു മുജ്കോ ഖിലാവോന, കേലാ മുജ്കോ ഖിലാവോന, ഹൽവ മുജ്കോ ഖിലാവോന, അങ്ങനെ ഏത് വാക്കും ഈ വരിയിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അത് കൂടുതൽ വരികളുള്ള ഒരു കവിതയായി തീരുന്നു. എളുപ്പത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ഇനി മറ്റൊന്ന് കവിതയിലെ സമാന ശബ്ദപദങ്ങൾ കണ്ടെത്താനുള്ള പ്രവർത്തനമായിരുന്നു. ഹമ്മാവാസ് അൽഫാസ് കണ്ടുപിടിക്കാനുള്ള പ്രവർത്തനമായിരുന്നു. ഇവിടെ ഒരേ മഷി കൊണ്ട് അടയാളപ്പെടുത്തിയ പദങ്ങളൊക്കെ ഹമ്മാവാസാണ്. ഇത് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് നൽകിയ ഒരു വർക്ക്ഷീറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ്. ഇവിടെ പ്യാരെ ഞാരെ എന്നുള്ളത്, സിതാരെ ദുലാരെ എന്നുള്ളത്, ചലന രഹന എന്നുള്ളത്, ഇതൊക്കെ ഹം ആവാസാണ്. ഈ വാക്കുകളൊക്കെ അവസാനിക്കുന്നത് ഒരേ ശബ്ദത്തിലാണ്. വീണ്ടും കവിതയെ പറ്റി മറ്റൊരു പ്രവർത്തനം കൂടി നമ്മൾ ചെയ്തിരുന്നു. ആ പ്രവർത്തനം കവിതയിൽ നിന്ന് വാചകങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു സൂചന അവിടെ നൽകിയിട്ടുണ്ട്, ബച്ചെ പ്യാരേ ഹേ. ഇനി കവിതയിൽ നിന്ന് ബാക്കി വരികൾ എടുക്കുക, ബച്ചെ പ്യാരേ ഹേ, ബച്ചെ അങ്കെ താരേ ഹേ, ബച്ചെ രാജ് ദുലാരേ ഹേ. ഇങ്ങനെ എഴുതി വരുമ്പോഴേക്കും ഇത് കവിതയുടെ ഒരു അർത്ഥം മത്തലബായി തീരുന്നു. അങ്ങനെ കവിതയുടെ ആശയം എഴുതാനുള്ള മഫൂം ലിഖ്നേക സർഗർമ്മ, അങ്ങനെയുള്ള ഒരു പ്രവർത്തനമായിട്ട് ഇത് മാറുന്നു. ഇനി ഇതല്ലാതെ മറ്റെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അടുത്തത് ഗുഫ്തഗു ആണ്. എന്താണ് ഗുഫ്തഗു? നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അതാണ് ഗുഫ്തഗു, സംഭാഷണം, പരസ്പരമുള്ള സംഭാഷണം, അതാണ് ഗുഫ്തഗു. ഗുഫ്തഗുമായി ബന്ധപ്പെട്ട് ആദ്യം പഠിച്ച ഒരു ഗുഫ്തഗു, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വിട്ടിട്ടുണ്ട്. ഗുഡിയ കഹാഹെ എന്ന് പറയുന്ന ഒരു ഗുഫ്തഗുവാണ്. റുഹിയും ദാദിയമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ. റുഹി, ദാദിയമ്മ, ദാദിയമ്മ, ക്യാ ബാത് ഹേ ബേട്ടി മേരി ഗുഡിയ കഹാഹെ, എൻ്റെ പാവക്കുട്ടി എവിടെ പോയി, അതാണ് ചോദ്യം. അപ്പം ഗുഫ്തഗു സാധാരണ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് വരിക.
ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് വരിക. കുഫ്തകുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്ത പ്രവർത്തനം ഇതാ, ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അപ്കാ നാം ക്യാ ഹേ, മേരാ നാം ബബ്ലു കുത്താ ഹേ, എൻ്റെ പേര് ബബ്ലു കുത്താ എന്നാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നതാണ് ഗുഫ്തകു. ഇനി ബയാനിയ, എന്താണ് ബയാനിയ? അർത്ഥം വിവരണം എന്നാണ്. നമ്മളൊക്കെ അമ്മമാരൊക്കെ കുട്ടികളെ പറ്റി പറയാറില്ല, മക്കളെ പറ്റി പറയാറില്ല, എൻ്റെ മകൻ മകൾ മിടുക്കനാണ്, മിടുക്കിയാണ്, അവൾ നന്നായി ചെയ്യും, വീട്ടിലെ കാര്യങ്ങളിലെല്ലാം സഹായിക്കും, അങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നന്നായിട്ട് ചെയ്യണം, വീട്ടിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം, എന്നാലേ നമ്മളെ നമുക്ക് നല്ല വിവരണം നമ്മുടെ അമ്മമാർക്ക് നൽകാൻ പറ്റുള്ളൂ. ഇവിടെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു ബയാനി അത് കാണിച്ചിരിക്കുകയാണ്. പ്യാരി പ്യാരി ഗുഡിയ എന്ന് പറയുന്ന ബയാനിയാണ്. ഏ മേരി ഗുഡിയ, ഇതെൻ്റെ പാവക്കുട്ടിയാണ്. ഓ ഇതിന് ഖൂബ്സൂരത്ത്, എത്ര സുന്ദരമാണ് ഈ പാവക്കുട്ടി. അപ്പം ഈ പാവക്കുട്ടിയുടെ വിശേഷണങ്ങൾ ചേർത്ത് ഇത് സുന്ദരമാണ്, ഇത് വെളുത്ത നിറത്തിലുള്ളതാണ്, ഇതെൻ്റെ പ്രിയപ്പെട്ടതാണ് എന്നൊക്കെ ചേർത്ത് എഴുതുന്നതാണ് ബയാനി. അപ്പോൾ സ്വാഭാവികമായിട്ടും ബയാനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പ്രവർത്തനങ്ങൾ, വാചകങ്ങൾ എഴുതുക, ജുംല തയ്യാർകരണ, വാചകങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, അലമാരിമേ ഗുഡിയാ ഹേ, ദിവാർ പർ ഘടി ഹേ, ഗേന്ദ് അലമാരിമേ ഹേ, ടോപ്പി അലമാരിമേ ഹേ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വാചകങ്ങളാണ് ബയാനിയിൽ നമ്മൾ തയ്യാറാക്കുന്നത്. സൂചനകൾ ഉപയോഗിച്ച് ആദ്യം വാചകങ്ങൾ തയ്യാറാക്കാൻ പഠിക്കും. ഏതെങ്കിലും ഒന്നിനെ പറ്റിയുള്ള ഒരു വിവരണം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് മറ്റ് ഏതിനെപ്പറ്റിയും എഴുതാൻ പറ്റുന്ന വിധത്തിൽ നമ്മളത് പഠിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാന, ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കഹാനി, കഥകൾ. കഥകൾ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടോ? അച്ഛനമ്മമാരോടൊക്കെ പറയും ഉറങ്ങുന്നതിന് മുമ്പ്, അച്ഛ അമ്മേ എനിക്കൊരു കഥ പറഞ്ഞു തരുമെന്ന് പറയും. കഹാനി, റൂഹിയുടെ മുറിയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട പരിയെ പറ്റിയുള്ള കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മേരി പ്യാരി പരി, പ്രിയപ്പെട്ട മാലാഹ, ആ മുറിയിലേക്ക് കടന്നു വന്ന മാലാഹയുടെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? അപ്പം കഥയിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തത്? കഥയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനമാണിത്, ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഗുഡിയ കഹാഹെ, ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കുക, വാചകങ്ങൾ എഴുതാനുള്ള, കഥ എഴുതാനുള്ള കഴിവ് നേടുക. പിന്നെ കഥയ്ക്ക് നല്ല ഒരു തലക്കെട്ട് നൽകുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് കഥയുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്ത എല്ലാ വിഭാഗത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടു അല്ലേ? ഭാഷ പഠിക്കുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും സംസാരിക്കാനും വായിക്കുവാനും എഴുതുവാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നസം, ഗുഫ്തഗു, കഹാനി, ബയാനി, ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഈ വർഷം 6-ാം ക്ലാസ്സിൽ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് പഠിക്കണ്ടേ? അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉറുദു ഭാഷയുടെ പ്രത്യേകതകൾ നിങ്ങളൊന്ന് നോട്ട് ബുക്കിൽ എഴുതിക്കൊണ്ടുവരണം. സാധിക്കുന്നവർ അത് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. മാധുര്യമുള്ള സ്നേഹത്തിൻ്റെ, ദേശസ്നേഹത്തിൻ്റെ ഗസലുകളുടെ വിശ്വഭാഷയായിട്ടുള്ള ഉറുദു ഭാഷ പഠിക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഫിർ മിലേംഗേ, ശുക്രിയ, ഖുദാ ഹാഫിസ്.